മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐ ലവ് റീഡിംഗ് എന്നുള്ള സെക്ഷനാണ് ഫ്രം മോഡ്യൂൾ 4. സോ വി ആർ ബിഗിനിങ് വിത്ത് മോഡ്യൂൾ 4 ടുഡേ ആൻഡ് വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ഐ ലവ് റീഡിംഗ്. ഓക്കെ, സോ ദ ടൈറ്റിൽ ഓഫ് ദ പീസ് ദാറ്റ് വിൽ ബി റീഡിംഗ് ടുഡേ ഇസ് ഇന്നോവേഷൻസ് ദാറ്റ് ചേഞ്ച്ഡ് ദ വേൾഡ്. ഓക്കെ, ഇന്നോവേഷൻസ് എന്ന് പറയുമ്പം എന്താണ്, ഇന്നോവേറ്റീവായി ചിന്തിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് പറയുക, ഭയങ്കര ഡിഫറെൻ്റായി ചിന്തിക്കുക. അപ്പം ഇന്നോവേഷൻസ് ദ ചേഞ്ച് ദ വേൾഡ് എന്ന് പറയുമ്പം ഡിഫറെൻ്റ് ഇൻവെൻഷൻസ്. ഓക്കെ, അപ്പം കുറേ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെൻഷൻസ് എങ്ങനെയാണ് ഈ വേൾഡിനെ ചേഞ്ച് ചെയ്തത്. ഡിഫറെൻ്റ് എന്ന് പറയുമ്പം യുണീക്ക് ആയ ഇൻവെൻഷൻസ്. ഓക്കെ, ഐ വിൽ ബി റീഡിങ് ഔട്ട് ദ എൻടയർ പാസേജ് ആൻഡ് എക്സ്പ്ലെയിനിങ് ഇറ്റ് ടു യു ഇൻ ദിസ് ക്ലാസ്. ഞാൻ ഫുള്ളും പാസേജ് വായിച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരും. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ സെപ്പറേറ്റ്ലി നോട്ട് ആയിട്ടാണ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ടു തരാം. ഓക്കെ ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. വി ലിവ് ഇൻ എൻ ഏജ് വെൻ വി ഹാവ് ടു റിമെയിൻ വേർ വി സ്റ്റാൻഡ്. അപ്പം ലെറ്റ്സ് കണ്ടിന്യൂ റീഡിങ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് സെൻറ്റൻസ് ബെറ്റർ. ദിസ് മീൻസ് that we are unable to keep pace with the development explosions that are happening around us. Have you thought of the different innovations that have become landmarks in human history? Let's have a glimpse at some of them so that we can trace the graph of human progress. We will consider three innovations of the ancient period: fire, wheel and paper, and some modern innovations. അതായത് എന്താണ്, നമ്മളൊരു എങ്ങനത്തെ ഏജിലാണ് നമ്മൾ നിൽക്കുന്നത്, ഈ ഏജിൽ നമ്മൾ എന്താണ് നമുക്ക് ഓടേണ്ടി വരും. ടു റിമെയിൻ വേർ വി സ്റ്റാൻഡ്, നമ്മൾ ഉള്ള സ്ഥലത്ത് തന്നെ നമ്മൾ നിൽക്കാൻ വേണ്ടി നമ്മൾ ഓടേണ്ടി വരും. അതെന്തുകൊണ്ടാണ്, കാരണം നമുക്ക് എന്താണ് ഡെവലപ്മെൻറ്റ് എക്സ്പ്ലോഷൻസ് ഇത്ര കൂടുതലാണ്, ഇത്ര കൂടുതലായിട്ടാണ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. നമുക്ക് അതിൻ്റെ കൂടെ എന്താണ് ടു കീപ് പേസ് വിത്ത് ഇറ്റ്. പേസ് എന്ന് പറയുമ്പം ഇപ്പോൾ ഒരാൾ ഓടുന്നു, നമ്മൾ നടക്കുന്നു, അപ്പോൾ അവരെ കൂടെ സെയിം സ്പീഡിൽ ക്യാച്ചപ്പ് ചെയ്യാൻ, അതിനാണ് നമ്മൾ പേസ് എന്ന് പറയുക. ആ സ്പീഡിൽ ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളും ഓടേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഹാവ് യു തോട്ട് ഓഫ് ദ ഡിഫറെൻറ്റ് ഇന്നോവേഷൻസ് ദാറ്റ് ഹാവ് ബിക്കം ലാൻഡ് മാർക്സ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. നിങ്ങൾ എന്താണ് എത്ര ഇന്നോവേഷൻസ് ഉണ്ട് ഈ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ, നമ്മളെന്താണ് മനുഷ്യൻ്റെ ഹിസ്റ്ററിയിൽ എന്താണ് കുറേ ഹ്യൂമൻ എന്താണ് ഇന്നോവേഷൻസ് ഉണ്ട്, അത് ലാൻഡ് മാർക്സ് ആയിട്ടുണ്ട്. ലാൻഡ് മാർക്ക് അല്ലെങ്കിൽ എന്താണ് ബെഞ്ച് മാർക്ക്, ഇങ്ങനത്തെ ലാൻഡ് മാർക്ക് എന്ന് പറയുമ്പം രണ്ടർത്ഥമുണ്ട്. ഒന്ന്, നമ്മളിപ്പം നമ്മളെ അഡ്രസ്സ് ഏതെങ്കിലും ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ കൊടുക്കുമ്പോൾ എന്താണ് അവർ ചോദിക്കും ലാൻഡ് മാർക്ക് ഏതാണെന്ന്. അപ്പം ലാൻഡ് മാർക്ക് എന്ന് പറയുമ്പം ഏറ്റവും പോപ്പുലർ ആയ ഏതെങ്കിലും സ്ഥലം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് ഉണ്ട് വിചാരിക്കും. ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അപ്പോൾ പോസ്റ്റ് ഓഫീസാണ് അതിൻ്റെ ലാൻഡ് മാർക്ക്. അത് ഒരു മീനിങ്. സെക്കൻഡ് എന്താണ്, ബെഞ്ച് മാർക്ക് ആൻഡ് ലാൻഡ് മാർക്ക് ഹാവ് ദ സെയിം മീനിങ് ഇൻ ദ സെക്കൻഡ് മീനിങ്. അതാണ് ഒരു ലെവൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, ആ ലെവൽ എന്താണ് ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ലാൻഡ് മാർക്കായി മാറുക. അതിന് കൂടുതൽ പോയാലേ നമ്മൾ നമ്മളെ സക്സസ് ആയി തോന്നുള്ളൂ, കാരണം അതൊരു ബെഞ്ച് മാർക്കായി. ഏറ്റവും കൂടുതലുള്ള സക്സസ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് പറയും. ഓക്കെ, അപ്പം ഏത് ഇന്നോവേഷനാണ് ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ലാൻഡ് മാർക്കായി മാറിയിട്ടുള്ളത്, നമുക്ക് നോക്കാം. Let us have a glimpse at some of them so that we can trace the graph of human progress. appo namaku chela inventions engane aanannu nokkam. appo angane endanu namaku human progress inde graph trace cheyan pattum. human progress 0 il nu 10 vare engane ettinu namaku ee inventions ne pattittu nokkitte venam, inventions ne pattittu vaayichittu venengi namaku trace cheyam. okay, we will consider three innovations of the ancient period and some modern innovations. ഏൻഷ്യൻറ്റ് പീരീഡ് എന്ന് പറയുമ്പം പണ്ടത്തെ കാലത്തെ എന്താണ് പുരാണകാലത്തിൻ്റെ ഏതൊക്കെയാണ് ഇൻവെൻഷൻസ്, ഫയർ, വീൽ, പേപ്പർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇൻവെൻഷൻസ്. ഓക്കെ, പിന്നെന്താണ് ചില മോഡേൺ ഇൻവെൻഷൻസ്, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് വായിക്കാം. ഓക്കെ, ഫയർ. ഫയർ വാസ് എന്താണ് ഫൗണ്ട് ഇൻ 400,000 BCE. ഓക്കെ, BCE എന്ന് പറയുമ്പം ബിഫോർ ക്രൈസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പം 400,000 BCEയിലാണ് ഫയർ ഇൻവെൻറ്റ് ചെയ്തത്. ഫോർ എ ലോങ് ടൈം മാൻകൈൻഡ് വാസ് ടെറിഫൈഡ് ഓഫ് ഫയർ. അപ്പം കുറേ കാലം വരെ എന്താണ് മാൻകൈൻഡ് അതായത് മനുഷ്യൻ എന്താണ് ഫയറിനോട് പേടിച്ചിട്ടായിരുന്നു ഉള്ളത്. ഫയർ എന്ന് പറയുമ്പം തീനെ പേടിയായിരുന്നു മനുഷ്യർക്ക്. ഹി ന്യൂ ഓൺലി ദ ഫയർസ് ലിറ്റ് ബൈ നേച്ചർ ലൈക്ക്
ലൈറ്റ്നിങ് വോൾക്കേനോസ് ആൻഡ് ഫോറസ്റ്റ് ഫയേഴ്സ്. അപ്പം മനുഷ്യൻ എന്താണ് ആ സമയത്ത് അന്നത്തെ കാലത്ത് ഫയേഴ്സ് എന്താണ് നേച്ചർ ലൈറ്റ് ചെയ്യുന്ന ഫയേഴ്സിനെ പറ്റിയിട്ട് മാത്രമേ അറിയായിരുന്നുള്ളൂ. അപ്പോൾ വിച്ച് ഫയേഴ്സ് ആർ ദാറ്റ് വിച്ച് ആർ ലിറ്റ് ബൈ നേച്ചർ? ലൈറ്റ്നിങ്. ലൈറ്റ്നിങ് എന്ന് പറയുമ്പോൾ എന്താണ്, തണ്ടർ ലൈറ്റ്നിങ് ഉണ്ടാവില്ലേ, ഇടിവെട്ടൂലേ, ആ ലൈറ്റ്നിങ്. വോൾക്കേനോസ്. പിന്നെന്താണ് ഫോറസ്റ്റ് ഫയേഴ്സ്, കാടിൽ തീ ഇങ്ങനെ പടരൂലേ ചിലപ്പം. അപ്പം അതൊക്കെ എന്താണ്, നേച്ചർ ലൈറ്റ് ചെയ്യുന്ന ഫയറാണ്. അപ്പം ഇതൊക്കെയാണ് അവർ കണ്ടു വളർന്നത്. മാൻസ് ക്യൂരിയോസിറ്റി ലെഡ് ഹിം ടു എ ചാൻസ് റബ്ബിങ് ഓഫ് സം സ്റ്റോൺസ് വിച്ച് ക്രിയേറ്റഡ് ഹിസ് ഓൺ ഫയർ. അപ്പം മാൻസ് ക്യൂരിയോസിറ്റി, മനുഷ്യൻ്റെ എന്താണ് ദ വില്ലിങ്നെസ് ടു നോ വാട്ട് വാട്ട് ലൈസ് ബിയോണ്ട് വാട്ട് ദേ ഓൾറെഡി നോ, അതായത് ക്യൂരിയോസിറ്റി എന്ന് പറയുമ്പം ആകാംക്ഷയാണ്. അപ്പം മാൻ എന്താണ്, മാൻ ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി ചിന്തിച്ചുകൊണ്ടിരിക്കും ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നില്ലേ, ആ ഒരു ക്യൂരിയോസിറ്റി അറിയേണ്ട ആ ഒരു ആകാംക്ഷ കൊണ്ടാണ് ചാൻസ് റബ്ബിങ് ഓഫ് സ്റ്റോൺസ് ഉണ്ടായത്. അതായത് രണ്ട് സ്റ്റോണും കൂടി അവർ റബ്ബ് ചെയ്തപ്പം അത് ഉരച്ചപ്പോൾ എന്താണ്, ഓൺ ഫയർ മാനിനെ ക്രിയേറ്റ് ചെയ്യാൻ സംഭവിച്ചു. അതാണ് മാൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻവെൻഷൻ. ഓക്കെ, ദർ ആർ മെനി ലെജൻഡ്സ് ഓർ മിത്സ് റിലേറ്റിംഗ് ടു ദ ഒറിജിൻ ഓഫ് ഫയർ. കുറേ ലെജൻഡ്സും കുറേ മിത്സും പുരാണ കഥകളൊക്കെ കുറേ ഉണ്ട് ഫയറിൻ്റെ ഒറിജിനെ പറ്റിയിട്ട്. ഗ്രീക്ക് ലെജൻഡ് സെസ് ദ പ്രൊമീഥിയസ് സ്റ്റോൾ ഫയർ ഫ്രം ദ ഹെവൻസ് ഇൻ എ ഹോളോ ട്യൂബ് വിച്ച് ഗേവ് ഹിം ദ റെപ്യൂട്ടേഷൻ ഓഫ് ബീങ് എ ഗ്രേറ്റ് ബെനിഫാക്ടർ ഓഫ് മെൻ. ഓക്കെ, അപ്പോൾ ഗ്രീക്ക് ലെജൻഡ്, ഗ്രീക്ക് പുരാണകഥയിൽ എന്താണ് സ്റ്റോറി, പ്രൊമീഥിയസ് എന്ന് പറഞ്ഞ ഒരാൾ എന്താണ് ചെയ്തത്, തീ എന്താണ് ചെയ്തത്, കട്ടു. എവിടെ നിന്നാണ് കട്ടത്, ഹെവൻസ് എന്ന്. ഓക്കെ, ഹെവൻസ് എന്ന് കട്ടിട്ട് എന്താണ് ഒരു ഹോളോ ട്യൂബിൽ വെച്ചു. അപ്പം ആ ഒരു ആക്ഷൻ എന്ത് റെപ്യൂട്ടേഷനാണ് ക്രിയേറ്റ് ചെയ്തത് പ്രൊമീഥിയസിനെ പറ്റിയിട്ട്, ഹീസ് എ ഗ്രേറ്റ് ബെനിഫാക്ടർ ഓഫ് മാൻ. ബെനിഫാക്ടർ എന്ന് പറയുമ്പം എന്താണ്, വളരെ ഹെൽപ്ഫുള്ളായ മാൻകൈൻഡിന് വേണ്ടി ജീവിക്കുന്ന, മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളെ ആളെ റെപ്യൂട്ടേഷനാണ് പ്രൊമീഥിയസിന് കിട്ടത്. കാരണം അത്രയും വലിയ റിസ്ക് എടുത്തിട്ടാണ് പ്രൊമീഥിയസ് ഗോഡ്സിൻ്റെ അടുത്തുനിന്ന് തീ കട്ടിട്ട് വന്നത്, ഫയർ കട്ടിട്ട് വന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഇൻ ദ ഏൻഷ്യൻറ്റ് വേദിക് സ്ക്രിപ്ചേഴ്സ് അഗ്നി ഓഫ് ഫയർ ഇസ് ദ മെസ്സെഞ്ചർ ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ദ ഗോഡ്സ്. അപ്പോൾ എന്താണ് അഗ്നി അല്ലെങ്കിൽ ഫയർ എന്താണ് മെസ്സെഞ്ചറാണ് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ദ ഗോഡ്സ്. അപ്പം ഈ ഫയറിലൂടെയാണ് എന്താണ് ഗോഡ് മനുഷ്യരോട് കോണ്ടാക്ട് ചെയ്യുക. The Zoroastrians worshipped fire as the most potent and sacred power and believed that it was presented to man directly from heaven. The Aztecs of Mexico and the Incas of Peru worshipped gods of fire with sacred flames. അപ്പം സോറോആസ്ട്രിയനിസം എന്ന് പറഞ്ഞ ഒരു റിലീജിയനാണ്. അപ്പോൾ ഈ സോറോആസ്ട്രിയൻസ് എന്താണ്, അവരെ സുപ്രീം ഗോഡ് ഫയർ ആണ്. കാരണം അവർ വിശ്വസിക്കുന്ന എന്താ വെച്ചാൽ ഏറ്റവും പവർ ഉള്ള ഒരു സംഭവമാണ് ഫയർ, ഏറ്റവും സീക്രഡ് ആയ ഒരു പവറാണ് ഫയർ. ഓക്കെ, പിന്നെ ഫയർ അവരെന്താണ് വിശ്വസിക്കുന്നത്, ഫയർ എങ്ങനെയാണ് ക്രിയേറ്റ് ആയത്, അവർ ഫയറിൻ്റെ ക്രിയേഷനിലല്ല അല്ല വിശ്വസിക്കുന്നത്, അവരെന്താ വിശ്വസിക്കുന്നത്, ഹെവന്ന് ദൈവം സ്വന്താണ് മനുഷ്യന് ഫയർ കൊടുത്തതെന്ന്. ഓക്കെ, പിന്നെന്താണ് മെക്സിക്കോയിലെ ആൾക്കാർ ആസ്ഡെക്സ് എന്ന് പറഞ്ഞ ആൾക്കാർ മെക്സിക്കോയിലെ, പിന്നെ ഇൻകസ് എന്ന് പറഞ്ഞ ആൾക്കാർ പെരുവിലെ ആൾക്കാരൊക്കെ എന്താണ് വർഷിപ്പ് ഗോഡ്സ് ഓഫ് ഫയർ വിത്ത് സീക്രട്ട് ഫ്ലെയിംസ്. അപ്പോൾ ഗോഡ്സ് ഓഫ് ഫയർന്ന് സീക്രട്ട് ഫ്ലെയിംസ് എന്ന് പറയുമ്പോൾ അത് തീ കത്തിച്ചിട്ടാണ് അവരെ പൂജിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്, ടു ആർ ആൻസെസ്റ്റേഴ്സ് ദ ഡിസ്കവറി ഓഫ് ഫയർ വാസ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ദ ഡിസ്കവറി ഓഫ് ഇലക്ട്രിസിറ്റി ഓർ ആറ്റമിക് എനർജി ഹാസ് ബീൻ ടു അസ്. അപ്പോൾ എന്താണ് നമ്മളെ ആൻസെസ്റ്റേഴ്സ്ന്ന്, അതായത് നമ്മളെ എന്താണ് ആ ഫോർ ഫാദേഴ്സ്. ഓക്കെ, നമ്മളെ ഫോർ ഫാദേഴ്സിൻ്റെ അല്ലേ ഏറ്റവും വലിയ എന്താണ് എന്തായിരുന്നു വൺ സെക്കൻഡ് ആ ഏറ്റവും വലിയ ഡിസ്കവറി, നമുക്കിപ്പം ആറ്റമിക് എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആയിരിക്കും ഗ്രേറ്റസ്റ്റ് ഇൻവെൻഷൻ നമ്മളെ ഇമീഡിയറ്റ് ടൈംസിൽ. പക്ഷെ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഡിസ്കവറി എന്തായിരുന്നു, ഡിസ്കവറി. ഓക്കെ, വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഡിസ്കവറിയിലും ഇൻവെൻഷനിലും എന്താണ് വ്യത്യാസം. ഒരു കാര്യം ഡിസ്കവർ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് ഓൾറെഡി ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിൽ എന്താണ് ഒരു ബോട്ടിൽ ഉണ്ട്, അത് ബാഗിൻ്റെ ഉള്ളിലാണ്. അതിപ്പം എൻ്റെ അമ്മയ്ക്ക് അറിയില്ല സപ്പോസ് അങ്ങനത്തെ ഒരു ബോട്ടിൽ എൻ്റെ ബാഗിലുണ്ട് എന്ന്. അമ്മ മെല്ലെ ഒരു ദിവസം വന്ന് തുറന്നിട്ട് നോക്കുമ്പോഴാണ് അമ്മ ആ ബോട്ടിൽ കാണുന്നത്.
അപ്പം ഓൾറെഡി ഇല്ല ആ ബോട്ടിൽ അമ്മ കാണുമ്പം ആ ആക്ഷനെയാണ് നമ്മൾ ഡിസ്കവറി എന്ന് പറയാം. അപ്പം സംതിങ് ദറ്റ് ഈസ് ഓൾറെഡി ദയർ ബട്ട് യു ഹാവ്ൻ്റ് യെറ്റ് സീൻ ഇറ്റ്, ഓക്കെ, അതാണ് ഡിസ്കവറി. പക്ഷേ ഇൻവെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആ അതേ ബോട്ടിൽ ഒരാളെ ഉണ്ടാക്കുമ്പം അതാണ് ഇൻവെൻഷൻ. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ഡിഫറൻസ്. അപ്പം എന്താണ് ദ കൺട്രോൾഡ് യൂസ് ഓഫ്? അപ്പം വൺ മോർ തിങ്, ഫയർ നമ്മൾ ഡിസ്കവർ ചെയ്തു എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം ഫയർ ഓൾറെഡി നേച്ചറിൽ ഉണ്ടായിരുന്നു, നമ്മളത് ഡിസ്കവറാണ് ചെയ്തത്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഓൾറെഡി ഉള്ള ഒരു സംഭവം ആയതുകൊണ്ടാണ് അത് ഡിസ്കവറി എന്ന് പറയുന്നത്. ദ കൺട്രോൾഡ് യൂസ് ഓഫ് ഫയർ വാസ് എൻ ഇൻവെൻഷൻ ഇൻ ദ ഏർലി സ്റ്റോൺ ഏജ് വിച്ച് ഓപ്പൻഡ് ദ പാത്ത് ടുവേർഡ്സ് സിവിലൈസേഷൻ. അപ്പോൾ സിവിലൈസേഷൻ്റെ ഏറ്റവും വലിയ സ്റ്റെപ്പ് ടുവേർഡ്സ് സിവിലൈസേഷൻ സിവിലൈസേഷനിലേക്ക് പോകുന്നതിൻ്റെ വഴിയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പായിരുന്നു ദ ഡിസ്കവറി ഓഫ് ഫയർ. ഓക്കെ, കൺട്രോൾഡ് യൂസ് ഓഫ് ഫയർ, അപ്പോൾ കൺട്രോൾ ചെയ്തിട്ട് ഫയർ യൂസ് ചെയ്യുന്നതാണ് ഒരു ഇൻവെൻഷൻ. അതൊരു ഇൻവെൻഷൻ ആയിരുന്നു, ഫയർ ഒരു ഡിസ്കവറി ആയിരുന്നു, തീ ഒരു ഡിസ്കവറി ആയിരുന്നു. പക്ഷേ ആ തീ നമ്മൾ എങ്ങനെയാണ് കൺട്രോൾഡ് രീതിയിൽ ഉപയോഗിക്കുക, അതൊരു ഇൻവെൻഷൻ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി സെർട്ടൻ വെൻ ഫയർ വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ബട്ട് മോസ്റ്റ് റിസർച്ച് പുട്സ് ഇറ്റ് സംവെയർ ബിറ്റ്വീൻ 200,000 and 600,000 years ago. അപ്പോൾ എന്താണ്, എപ്പോഴാണ് എക്സാക്ട്ലി ഫയർ ഡിസ്കവർ ചെയ്തത് എന്ന് നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. പക്ഷേ കുറേ റീസെർച്ച് ചെയ്തതിന് ശേഷം എന്താണ് കൺക്ലൂഷൻ വന്നത്? ഇറ്റ് വാസ് സംവേ ബിറ്റ്വീൻ 200,000 and 600,000 years ago. അപ്പം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ ആയിരിക്കും ഡിസ്കവർ ചെയ്തത്. നമുക്ക് ഈ ഫസ്റ്റ് സെക്ഷനിലൊരു വേർഡ് മീനിങ്സ് നോക്കാം. ലാൻഡ് മാർക്കിന് ഇവിടെ എന്താണ് എഴുതിയിട്ടുള്ളത്? ആൻ ഇമ്പോർട്ടൻ്റ് സ്റ്റേജ് ഓർ ടേണിംഗ് പോയിൻറ്റ്. ഓക്കെ, ബെനിഫാക്ടർ, ഓൾറെഡി ഇത് രണ്ടും ഞാൻ പറഞ്ഞതാണ്, എന്നാലും ജസ്റ്റ് ഈ ദ ഒഫീഷ്യൽ മീനിങ്. എ പേഴ്സൺ ഹു പ്രൊവൈഡ്സ് ഹെൽപ്പ്, ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ബെനിഫാക്ടർ എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ടുഡേ ഫയർ ഈസ് യൂസ്ഡ് ഇൻ ബേസിക് ഫങ്ഷൻസ് ലൈക്ക് കുക്കിംഗ് ഫുഡ്, ഫോർ സ്മെൽറ്റിംഗ് മെറ്റൽസ് ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് ഫോർ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ ഇൻ ഓട്ടോമൊബൈൽസ് ആൻഡ് എയർപ്ലെയിൻസ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇന്ന് ഫയർ, അതായത് തീ, കുറേ ബേസിക് ഫങ്ഷൻസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഭക്ഷണം ഉണ്ടാക്കാൻ, പിന്നെ എന്താണ് സ്മെൽറ്റിംഗ് മെറ്റൽസ് ഇൻ ഇൻഡസ്ട്രീസ്. സ്മെൽറ്റിംഗ് എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ആ മെറ്റലിനെ ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, യാ ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഓ അല്ലല്ല, അല്ലെങ്കിൽ ഇറ്റ്സ് പ്രോബബ്ലി ദ യു നോ വെൻ യു എക്സ്ട്രാക്ട്, നമ്മൾ ഈ ഓറില്ലേ, അതായത് റോ മെറ്റീരിയൽ ഉണ്ടാവും, ഒരു സ്റ്റോൺ പോലത്തെ സംഭവം ഉണ്ടാവും, അതിന് നമ്മൾ ഓർ എന്ന് പറയും. അപ്പം ഇപ്പോൾ സപ്പോസ് ഡയമണ്ട്, ഡയമണ്ട് ഒരു മെറ്റലാണ്, ഡയമണ്ട് ഒരു സ്റ്റോണിൻ്റെ ഉള്ളിലായിരിക്കും മിക്കവാറും ഉണ്ടാവുക, നമ്മൾ ഒരിക്കലും ഡയമണ്ടിനെ ആസ് ഇറ്റ് ഈസ് കാണില്ല. അപ്പം ആ ഒരു സ്റ്റോണിൽ നിന്ന് നമ്മൾ ഡയമണ്ട് പുറത്തേക്ക് എടുക്കുമ്പം, എക്സ്ട്രാക്ട് ചെയ്യുമ്പം, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്മെൽറ്റിംഗ് എന്ന് പറയുക. അപ്പം ആ സ്റ്റോണിനെയും ഒറിജിനൽ ഡയമണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തഡാണ് സ്മെൽറ്റിംഗ്. ഓക്കെ, ആൻഡ് ഫോർ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ, കമ്പസ്റ്റൻ എന്ന് പറയുമ്പം ബേണിംഗ്, ബേണിംഗ് ഓഫ് ഫ്യൂവൽ. ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒക്കെ എന്താണ് ഫ്യൂവൽ ബേൺ ആവുന്നത്? എങ്ങനെയാണ്? ത്രൂ ഫയർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻവെൻഷനിലേക്ക് നമുക്ക് പോവാം, അതാണ് ദ വീൽ. അപ്പം ഫയർ എപ്പായിരുന്നു? 400,000 BC. വൺ സെക്കൻഡ്, സോറി, യാ 400,000 BC ഫയർ. വീൽ എപ്പാണ്? 3,400 BCE. ഓക്കെ, വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം നമുക്ക് അറിയാനുള്ളത് എന്താ വെച്ചാൽ, ഈ BCE ബിഫോർ ക്രൈസ്റ്റ് എറയിൽ ടൈം ബാക്ക്വേർഡ്സ് ആയിരുന്നു പോവുക. അതായത് നമ്മളിപ്പം ഇപ്പം ഈ വർഷം 2021 ആണെങ്കിൽ നമ്മളെ എറയിൽ, അതായത് AD എന്താണ്, 2022 ആയിരിക്കും നെക്സ്റ്റ് ഇയർ. പക്ഷെ അവരെ ആ പണ്ടത്തെ എറയിൽ എന്താണ് ബാക്ക്വേർഡ്സ് ആയിരുന്നു പോവുക. ഇപ്പം 3,400 BCE ആണ് ആദ്യം വരിക, അതിന് ശേഷമാണ് 3,300, അതിന് കുറേ ശേഷം 100 വർഷത്തിന് ശേഷമാണ് 3,300 വരിക. അപ്പം ബാക്ക്വേർഡ്സ് ആണ് പോകുന്നത്, 10 ശേഷമാണ് 9 വരിക. അല്ലാണ്ട് നമ്മളെ ഇപ്പോഴത്തെ AD പോലെ 9 ശേഷമല്ല 10 വരിക. ഓക്കെ, അപ്പം ഈ ഫയർ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഫയർ അല്ലേ ആദ്യം ആയത്, കാരണം ഫയർ അല്ലേ 400,000 BCയിലാണ് ഫയർ. പക്ഷേ നമ്മൾ അറിയേണ്ടത് എന്താ വെച്ചാൽ ഫയറിനെക്കാട്ടും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് വീൽ ഇൻവെൻറ്റ് ആയത്, ദാറ്റ് ഇസ് 3,400 BC.
ഓക്കെ നെക്സ്റ്റ് എന്താണ് ദ വീൽ ഇസ് പെർഹാപ്സ് മാൻസ് ഗ്രേറ്റസ്റ്റ് ഇൻവെൻഷൻ സിംപിൾ ആസ് ഇറ്റ് സീംസ് ഇറ്റ് ഈസ് ദ വെരി ബേസിസ് ഓഫ് മൂവ്മെൻറ്റ് Early man must have used round sticks cut from the branches of trees to move loads long before the wheel was invented. Okay, appam wheel endanu one second. ഓക്കെ അപ്പം വീൽ എന്താണ് മാൻസ് ഗ്രേറ്റസ്റ്റ് ഇൻവെൻഷൻ ആണെന്ന് ഇപ്പം പറയുന്നത് സിമ്പിൾ ആസ് ഇറ്റ് സീം വളരെ സിമ്പിൾ ഒരു ഇൻവെൻഷൻ ആയിട്ട് നമുക്ക് തോന്നാം പക്ഷേ ഇറ്റ് ഈസ് ദ വെരി ബേസിസ് ഓഫ് മൂവ്മെൻറ്റ് അതായത് മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം നമുക്ക് വേണ്ടത് വീലാണ് ഏർലി മാൻ മസ്റ്റ് ഹാവ് യൂസ്ഡ് ഇറ്റ് ഇൻ റൗണ്ട് സ്റ്റിക്സ് കട്ട് ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് ട്രീസ് ടു മൂവ് ലോഡ്സ് ലോങ് ബിഫോർ വീൽ വാസ് ഇൻവെൻറ്റഡ് അപ്പം പണ്ടെന്താണ് സ്റ്റിക്സ് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും മനുഷ്യൻ എന്താണ് ലോഡൊക്കെ വലിച്ചുകൊണ്ടായിരിക്കും കൊണ്ടുപോവുക പക്ഷേ വീൽ ഇൻവെൻറ്റ് ചെയ്തതിന് ശേഷം എന്താണ് വൺ മോർ തിങ് ഈ ഒരു മെത്തേഡ് അതായത് ട്രീൻ്റെ ബ്രാഞ്ചസ് കൊണ്ടൊരു എന്താണ് ഒരു ഫ്ലാറ്റ് ഒരു സർഫസ് ആക്കിയിട്ട് അത് നമ്മൾ വലിച്ചുകൊണ്ട് പോകുമ്പം അത് ചെറിയ ഡിസ്റ്റൻസിനെ മാത്രമേ നമുക്കത് ഫീസിബിൾ ആവുള്ളൂ അതായത് നമുക്ക് കുറച്ച് ദൂരം മാത്രമേ അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പക്ഷേ കുറേ ദൂരം പോകണമെങ്കിൽ എന്താണ് വീൽ വേണം ഓക്കെ Moreover, it was a slow time-consuming process. വളരെ ടൈം കൺസ്യൂമിങ് ഒരു പ്രോസസ്സാണ് എന്താണ് വീൽ അല്ല വീൽ അല്ല സോറി ബിഫോർ വീൽ അപ്പോൾ വീൽ വന്നതിന് ശേഷമാണ് ട്രാൻസ്പോർട്ടേഷൻ ഈസിയറായത് അതിന് മുമ്പേ വരെ എന്താണ് ലോഡൊക്കെ എങ്ങനെയായിരുന്നു മാൻ കൊണ്ടുപോവുക വലിച്ചുകൊണ്ട് പോകുന്നു ചെയ്യുക അപ്പോൾ അത് വളരെ സ്ലോ ഒരു പ്രോസസ്സായിരുന്നു വളരെ ടൈം കൺസ്യൂമിങ് പ്രോസസ്സും കൂടിയായിരുന്നു നെക്സ്റ്റ് എന്താണ് ദ ത്രീ പവർ സോഴ്സസ് യൂസ്ഡ് ഇൻ മിഡിൽ ഏജസ് അപ്പം മൂന്ന് പവർ സോഴ്സസ് ഏതൊക്കെയായിരുന്നു അനിമൽസ് വാട്ടർ ആൻഡ് വിൻഡ് ഓക്കെ വർ ഓൾ എക്സ്പ്ലോയ്റ്റഡ് ബൈ മീൻസ് ഓഫ് ദ വീൽ അപ്പം മൂന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സസ് ഏതൊക്കെയായിരുന്നു അന്നത്തെ കാലത്തെ അനിമൽസ് റിസോഴ്സസ് ആയിരുന്നു വാട്ടർ റിസോഴ്സസ് ആയിരുന്നു വിൻഡ് റിസോഴ്സസ് ആയിരുന്നു അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എക്സ്പ്ലോയിറ്റ് ആയത് എക്സ്പ്ലോയിറ്റ് എന്ന് പറയുമ്പം വളരെ എന്താണ് ഹെവിലി യൂസ് ചെയ്യുക യൂസിങ് സംതിങ് വെരി ഇൻ എ വെരി എന്താണ് റെപ്പിറ്റേറ്റീവ് വേ കുറേ നമ്മളൊരു കാര്യം ഇതിനെ പരമാവധി യൂസ് ചെയ്യുമ്പോൾ നമ്മളതിനെ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുക അപ്പം ഇതൊക്കെ ഇതിൻ്റെ പരമാവധി യൂസ് എങ്ങനെയാണ് ചെയ്തത് വിത്ത് ദ യൂസ് ഓഫ് ദ വീൽ ബൈ മീൻസ് ഓഫ് ദ വീൽ ഓക്കെ നെക്സ്റ്റ് എന്താണ് ദ കാർട്ട് ദ ബൈസിക്കിൾ ദ മോട്ടോർ കാർ ആൻഡ് ദ റെയിൽവേ ട്രെയിൻ മൂവ് ഓൺ വീൽസ് ഈവൻ എയർക്രാഫ്റ്റ്സ് വിച്ച് ഫ്ലൈ തൗസൻഡ്സ് ഓഫ് കിലോമീറ്റർ ത്രൂ ദ എയർ നീഡ് വീൽസ് ഫോർ ടേക്കിംഗ് ഓഫ് ആൻഡ് ലാൻഡിങ് അതായത് എന്താണ് കാർട്ട് ബൈസിക്കിൾ സൈക്കിൾ അല്ലെങ്കിൽ നമ്മളെ കാർ അല്ലെങ്കിൽ ട്രെയിൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് വീൽസിലാണ് മൂവ് ചെയ്യുന്നത് വീൽസിലാണ്ട് ചക്രമില്ലാണ്ട് ഇതിനൊന്നും എന്താണ് മൂവ് ചെയ്യാൻ പറ്റില്ല എയർക്രാഫ്റ്റിന് വരെ അതായത് എയ്റോപ്ലെയിൻസിന് വരെ എന്താണ് തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് ഓഫ് എന്താണ് എയർ അല്ല സോറി വീൽ വേണം ഓക്കെ അത് ഫ്ലൈ ചെയ്യുന്നതാണെങ്കിൽ കൂടി കുറേ കിലോമീറ്റേഴ്സ് വരെ നമ്മൾ ഫ്ലൈ ടേക്ക് ഓഫ് ചെയ്യാൻ കണ്ടിട്ടില്ലേ ആദ്യം മെല്ലെ എന്താണ് മെല്ലെ അല്ല ഭയങ്കര സ്പീഡിൽ എന്താണ് താഴെ കൂടി സ്പീഡിലാണ് മൂവ് ചെയ്യുക അതിന് ശേഷമാണ് മേലോട്ടേക്ക് പോവുക ഇറ്റ് ഡസ് നോട്ട് ഫ്ലൈ ഡിറക്റ്റ്ലി അപ്പം ഈ ഒരു മൂവ്മെൻറ്റ് ഈ ഒരു മൊമെൻറ്റും ഉണ്ടാവാൻ എന്താണ് വേണ്ടത് വീൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ ട്രാൻസ്പോർട്ട് ദ വീൽ ഇസ് വൈറ്റൽ മെഷീൻസ് ദറ്റ് പ്രൊഡ്യൂസ് വേരിയസ് ഗുഡ്സ് ഫോർ അസ് വാച്ചസ് ദറ്റ് ടെൽ അസ് ദ ടൈം ജനറേറ്റേഴ്സ് ദറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി കമ്പ്യൂട്ടർ ഡിസ്ക്സ് ആൻഡ് മെനി ഗാഡ്ജറ്റ്സ് വിച്ച് ഹാവ് ബിക്കം ഇസെൻഷ്യൽ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് കനോട്ട് വർക്ക് വിത്തൗട്ട് എ വീൽ അപ്പം ട്രാൻസ്പോർട്ടേഷന് മാത്രമല്ല വീൽ യൂസ്ഫുൾ വേറെയും പല കാര്യങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം മെഷീൻസ് ദറ്റ് പ്രൊഡ്യൂസ് വേരിയസ് ഗുഡ്സ് ഫോർ അസ് കുറേ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീൻസ് പിന്നെ എന്താണ് വാച്ചസ് വാച്ചും എന്താണ് വീലിൻ്റെ ഒരു ഷേപ്പിലല്ലേ ഉള്ളത് കാരണം അങ്ങനെയാണ് എന്താണ് ക്ലോക്കിൻ്റെ ടിക്സ് മൂവ് ചെയ്യുക പിന്നെന്താണ് കമ്പ്യൂട്ടർ ഡിസ്ക് ജനറേറ്റേഴ്സ് ദറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് വീലിൻ്റെ ഷേപ്പിലാണുള്ളത് അതിൻ്റെ സ്ട്രക്ചറും ആ വീലിൻ്റെ ഒരു സ്ട്രക്ചറാണ് അപ്പം നമ്മളെ ഡേ ടു ഡേ ലൈഫ് നമ്മളെ നോർമൽ ദിവസങ്ങൾ എന്താണ് വീലില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല ബേസ്ഡ് ഓൺ ഡയഗ്രാംസ് ഓൺ ഏൻഷ്യൻറ്റ് ക്ലേ ടാബ്ലറ്റ്സ്
The earliest known use of this essential invention was a potter's wheel that was used at Ur in Mesopotamia as early as 3400 BC. അപ്പോൾ എന്താണ് പണ്ടത്തെ എന്താണ് നമ്മൾ ക്ലേ ടാബ്ലറ്റ്സിൽ അവർ എഴുതി വെക്കുമായിരുന്നു ഇൻവെൻഷൻ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നൊക്കെ. അപ്പം നമ്മൾ അറിഞ്ഞു വരുന്ന ഏർലിയസ്റ്റ് ഇൻവെൻഷൻ ഏതാണ്? പോറ്റേഴ്സ് വീലാണ്. അത് മെസപ്പൊട്ടേമിയയിലാണ്. മെസപ്പൊട്ടേമിയ എവിടെയാണ്? മോഡേൺ ഡേ ഇറാഖിലാണ്. അവിടെ 3400 BCE ആ ഒരു ടൈമിലാണ് ഇത് ഇൻവെൻറ്റ് ചെയ്തിരുന്നത്. ഇൻ 1888 ജോൺ ബോയ് ഡൺലപ് ഇൻവെൻറ്റഡ് ദ എയർ ഫിൽഡ് ന്യൂമാറ്റിക് ടയർ വിച്ച് ഇസ് നൗ യൂസ്ഡ് ഫ്രം ബൈസിക്കിൾസ് ടു എയ്റോപ്ലെയിൻസ്. അപ്പം 1888 എന്നുള്ള ഒരു സമയത്താണ് എന്താണ് ടയർ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുമ്പേ വരെ വീൽസ് വളരെ ഹെവി ആയിരുന്നു. ദ വീൽ ഹാസ് ഈവൻ ബീൻ ഇംബ്യൂഡ് വിത്ത് സിംബോളിക് മീനിങ്സ് ആസ് എ മെറ്റഫോർ ഫോർ ദ നെവർ എൻഡിങ് സൈക്കിൾ ഓഫ് ലൈഫ്. ഓക്കെ, അപ്പം ഇംബ്യൂഡ് എന്ന് പറയുമ്പം എന്താണ് പറയുക? അതിൻ്റെ ഉള്ളിൽ എന്താണ്, ഇവിടെ എന്താണ് പറയുന്നത്, വീലിൻ്റെ ഉള്ളിൽ കുറേ സിംബോളിക് മീനിങ്സ് ഉണ്ട്. ഇംബ്യൂഡ് എന്ന് പറയുമ്പം അതിൻ്റെ ഉള്ളിൽ കുറേ മീനിങ്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. മോസ്റ്റ് ഫേമസ്ലി പെർഹാപ്സ് ആസ് എ മെറ്റഫർ. മെറ്റഫർ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ട് കാര്യങ്ങൾ അതിൽ നമുക്ക് ജസ്റ്റ് നോക്കുമ്പം ചിലപ്പോൾ ഒരു സിമിലാരിറ്റിയും ഉണ്ടാവില്ല. ഇപ്പം സപ്പോസ് ഞാൻ പറയുന്നത് വാട്ട് ടു സേ, ഇപ്പം ഞാൻ പറയുന്നത് ലയൺ ഈസ് ദ കിങ് ഓഫ് അനിമൽസ്. ഓക്കെ, അപ്പം അതൊരു മെറ്റഫറാണ്. കിങ്ങിലും ലയണിലും എന്താണ് വേറെ സിമിലാരിറ്റി? ഒന്നുമില്ല. ആകെയുള്ള സിമിലാരിറ്റി, ഒരു ശരിക്കും രാജാവിലും ഒരു ലയണിലും എന്താണ് സിമിലാരിറ്റി ഉള്ളത്? അവർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സിമിലാരിറ്റി മാത്രം, സിമിലാരിറ്റി എന്താണ്, ഒരു സിമിലാരിറ്റി മാത്രമേ ഉള്ളൂ, അതാണ് അവർ ഹെഡാണ്. രണ്ടാളും ഹെഡാണ്. ലയൺ ഹെഡാണ് അനിമൽസിൻ്റെ, കിങ് ഹെഡാണ് അതിൻ്റെ അവരെ പ്രജകളുടെ. അപ്പം ആ ഒരു സിമിലാരിറ്റി മാത്രം ഉണ്ടാവുന്ന ഒരു കമ്പാരിസനെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുക. ഓക്കെ, അപ്പം വീലിനെങ്ങനെയാണ് നമ്മൾ എന്ത് മെറ്റഫറായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്? വീൽ ലൈഫിനെ പോലെയാണെന്നാണ് പറയുക. കാരണം വീലിനൊരു എൻഡില്ല, ഒരു അന്തമില്ല. അതേപോലത്തെ തന്നെ, അതേപോലെയാണ് ലൈഫ് സൈക്കിൾ. ഓക്കെ, അതാണ് കമ്പാരിസൺ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ഫീൽ ഫ്രീ ടു ടെൽ മീ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഇൻവെൻഷൻ ആണ് പേപ്പർ. ദർ ഇസ് എ ചൈനീസ് സ്റ്റോറി അബൌട്ട് എ സ്കോളർ നെയ്മഡ് ഹ്യൂഷി who needed 5 cards to carry his books when he traveled around teaching. Books at that time were made of wood or bamboo and therefore they were very heavy and occupied a lot of space. Reading at that time needed not only brain work but also physical strength. Thus the invention of paper was revolutionary. അപ്പോൾ ഒരു ചൈനീസ് സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിയിൽ എന്താണ്, ഹ്യൂ ഷൂയിൽ നിന്നിട്ട് ഒരു ഷീ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കോളർ ഉണ്ടായിരുന്നു. ഒരു എന്താണ്, ഒരു അക്കാഡമിഷ്യൻ ഉണ്ടായിരുന്നു. അയാൾ എന്താണ് ട്രാവൽ ചെയ്യുമ്പം എന്താണ് ചെയ്തിരുന്നത്, 5 cards, 5 cards അവരെ ബുക്സ് കൊണ്ടുപോയത്. അതെന്തുകൊണ്ടാണ്? കാരണം പണ്ടത്തെ ബുക്സ് പേപ്പർ ഇല്ലാത്ത സമയത്ത് എന്താണ് ബുക്സ് വുഡ് കൊണ്ടായിരുന്നു ഉണ്ടാക്കുക. വുഡിൽ കാവ് ചെയ്തിട്ട്, ഓക്കെ, കാവ് ചെയ്തിട്ടായിരുന്നു ബുക്സ് എഴുതുക. അപ്പം ബുക്സ് വായിക്കൽ എന്ന് പറയുമ്പം വെറും ഒരു എന്താണ് ബ്രെയിൻ വർക്ക് മാത്രമല്ല ഫിസിക്കൽ വർക്കും കൂടിയാണ് അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഒന്നാമത് നമ്മളത് വലിക്കണം. അപ്പം വായിക്കുന്നവർക്കും അതെന്താണ് ഭയങ്കര ഫിസിക്കൽ സ്ട്രെങ്ത് വേണം. അതേപോലെ തന്നെ അത് പബ്ലിഷ് ചെയ്യുന്നവർക്കും ഫിസിക്കൽ സ്ട്രെങ്ത് വേണം. കാരണം ആ വുഡിൽ വേണം അവർ കാർവ് ചെയ്തിട്ട് എല്ലാം എഴുതാൻ. അപ്പം എന്താണ് പേപ്പറിൻ്റെ ഇൻവെൻഷൻ എന്താണ് റെവല്യൂഷണറിയാണ്. ഓക്കെ ഓക്കെ, വൺ മോർ തിങ് ഇംബ്യൂ എന്ന് പറയുമ്പം ഉള്ളിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇവിടെ എന്താണ് എഴുതിയിട്ടുള്ളത്, ഫിൽ വിത്ത് എ ഫീലിംഗ് ഓർ ക്വാളിറ്റി. അപ്പം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫിൽ, ഉള്ളിലുണ്ട് എന്ന് മാത്രമല്ല ഒരു ക്വാളിറ്റിയിലെ സംഭവമാണ് ഉള്ളിലുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ദ വേർഡ് പേപ്പർ കംസ് ഫ്രം ദ ഏൻഷ്യൻറ്റ് ഈജിപ്ഷ്യൻ റൈറ്റിംഗ് മെറ്റീരിയൽ കോൾഡ് പാപ്പിറസ് വിച്ച് വാസ് വോവൻ ഫ്രം പാപ്പിറസ് പ്ലാന്റ്സ്. Papyrus was produced as early as 3000 BCE in Egypt and in ancient Greece and Rome. appo endana ee word evidunana varunathu Egyptian writing material nana ee peru varunathu paper inde aa writing material peru aanu papyrus.
പാപ്പിരസ് പ്ലാന്റ്സ് നിന്നാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാപ്പിരസ് വാസ് പ്രൊഡ്യൂസ്ഡ് ആസ് ഏർലി ആസ് 3000 BCE ഇൻ ഈജിപ്റ്റ് ആൻഡ് ഇൻ ഏൻഷ്യൻറ്റ് ഗ്രീസ് ആൻഡ് റോം. അപ്പം ഈജിപ്ത് ഏൻഷ്യൻറ്റ് ഗ്രീസ് റോം ഇതേപോലത്തെ എല്ലാ സ്ഥലങ്ങളിലും എന്താണ് പാപ്പിരസ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. വേറൊരു കാര്യം ഞാൻ മിസ് ചെയ്തു പോയത്, പേപ്പർ 105 AD ഉണ്ടായത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? യാ ഓക്കെ, സോ ദ ചൈനീസ് കോർട്ട് ഒഫീഷ്യൽ സായ് ലൂൺ ഡിസ്ക്രൈബ്ഡ് ദ മോഡേൺ മെത്തഡ് ഓഫ് പേപ്പർ മേക്കിംഗ് ഇൻ AD 105. ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഡിസ്ക്രൈബ് ഹൗ ടു മേക്ക് പേപ്പർ ഫ്രം കോട്ടൺ റാഗ്സ്. അപ്പം സായ് ലൂൺ എന്ന് പറഞ്ഞ ചൈനീസ് കോർട്ട് ഒഫീഷ്യലാണ് ഫസ്റ്റ് ആൾ പേപ്പർ ഡിസ്കവർ ചെയ്യുന്നത്, പേപ്പർ എങ്ങനെയാ യൂസ് ചെയ്യണ്ടതെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് എന്താണ്? ഡിസ്കവറി അല്ലാതെ ഒരു ഇൻവെൻഷൻ തന്നെയായിരുന്നു. സോ ഇൻവെൻറ്റഡ് ഹി ടോൾഡ് പീപ്പിൾ ഹൗ ടു മേക്ക് പേപ്പർ. ഓക്കെ, അപ്പം നെക്സ്റ്റ് എന്താണ്? പേപ്പർ റിമെയിൻഡ് ലക്ഷറി ഐറ്റം ത്രൂ ദ സെഞ്ചുറീസ് അൻറ്റിൽ ദ അഡ്വെൻറ്റ് ഓഫ് സ്റ്റീം ഡ്രിവൻ പേപ്പർ മേക്കിംഗ് മെഷീൻസ് ഇൻ ദ 19th century. അപ്പോൾ ബുക്ക്സ് ഉണ്ടാവുക നമ്മളെ കയ്യിൽ എന്ന് പറയുമ്പോൾ അതൊരു ലക്ഷറി ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. അതെപ്പം വരെ? 19th century മുമ്പ് വരെ. ഓക്കെ, 19th century മുമ്പേ വരെ എന്താണ് പേപ്പർ മേക്കിംഗ്, ഈ എന്താണ് പേപ്പർ പബ്ലിഷിംഗ് പ്രിൻറ്റിംഗ് മെഷീൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം അപ്പോഴും എന്താണ് ഈ പേപ്പറിൽ മാനുവലി ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ കൂടി അതിൽ എഴുതുകയാണ് ചെയ്യുക. അപ്പം ഭയങ്കര എക്സ്പെൻസീവ് ഒരു പ്രോസസ്സായിരുന്നു അത്. ദീസ് മെഷീൻസ് കുഡ് മേക്ക് പേപ്പർ വിത്ത് ഫൈബേഴ്സ് ഫ്രം വുഡ് പൾപ്പ്. ടുഡേ ഈക്കോ ഫ്രണ്ട്ലി പേപ്പർ ഇസ് മെയ്ഡ് ഔട്ട് ഓഫ് റീസൈക്കിൾഡ് മെറ്റീരിയൽ ഇൻക്ലൂഡിംഗ് ബഗാസ്. ബഗാസ് എന്ന് പറയുമ്പോൾ എന്താണ്? ദ ഡ്രൈ പോർഷൻ ലെഫ്റ്റ് ആഫ്റ്റർ എക്സ്ട്രാക്ടിങ് ജ്യൂസ് ഫ്രം ഷുഗർ കെയിൻ. അപ്പം കുറേ കാര്യങ്ങൾ കൊണ്ട് ഇപ്പം പേപ്പർ ഉണ്ടാക്കാൻ പറ്റും. ഷുഗർ കെയിന് ബാക്കിയില്ലേ, കരിക്കുന്ന കരിക്കല്ല, സോറി, ഷുഗർ കെയിന് ഐ ഡോ നോ വാട്ട് ഇറ്റ്സ് കോൾഡ്. ഓക്കെ, അപ്പം ഷുഗർ കെയിൻ്റെ വേസ്റ്റ്, ബാക്കിയുള്ള വേസ്റ്റ് നമ്മൾ കളയുന്ന ആ വേസ്റ്റ് കൊണ്ടും എന്താണ് പേപ്പർ ഉണ്ടാക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത്. Easy availability of paper along with advancements in printing technology has helped to bring knowledge to the common man. appo nammal ithrayum arivilla manushar engenaana avunnathu nammalle books ethippadunnundu. books nammalle eppana ethippadan thodangiyathu? after the printing press was invented. ellarkkum allengi books vaikkanalle aa oru endanu means undayittilla, kaaranam valare rich aaya aalkarkku maatrame pandu books vaikkan pattilluvayirunnu. okay, നെക്സ്റ്റ് എന്താണ്? ദ ലൈറ്റ് ബൾബ്. നെക്സ്റ്റ് ഇൻവെൻഷൻ ആണ് ലൈറ്റ് ബൾബ്. ഇതെപ്പാണ്? 1800, നമ്മളെ കാലത്തെ 1800 സ്റ്റാർട്ടായത്. പെർഹാപ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻവെൻഷൻസ് ബൈ മോഡേൺ ടൈംസ് ഓഫ് മോഡേൺ ടൈംസ് ഇസ് ദ ഇലക്ട്രിക് ലൈറ്റ് ബൾബ്. ഏറ്റവും വലിയൊരു ഇൻവെൻഷനാണ് ഇലക്ട്രിക് ലൈറ്റ് ബൾബ്. എന്തുകൊണ്ടാണ് അത്? വി കുഡ് ഗെറ്റ് ബൈ വിത്ത് കാൻഡിൽസ് ഓർ ലാൻറ്റേൺസ് ഇൻ അവർ ഹോംസ്. But imagine trying to shop at the mall, work in large office complex or travel at night by car or plane without electric lightning. appa veettile chalpa namaku melugidriyo allengi lantern o kondu adjust cheyan pattuvayirikkum. pashe imagine jee endana mall lo allengi workplace lo allengi travel raatri travel okku cheyumba nammal candle eduthitte povala ottum convenient allallo. appa electric lightning allengil endana nammal life incomplete aavayirunnu. In 1802, Humphrey Davy invented the first electric light. Okay, appam Humphrey Davy innalle aalana aadithe electric light invent cheyathu undakiyathu. It was improved in 1879 by Thomas Alva Edison, who discovered that a certain type of carbon filament when placed in bulb without oxygen could glow for 40 hours. അപ്പം ഹംഫ്രി ഡേവി ഉണ്ടാക്കിയ വേർഷൻ്റെ റിഫൈൻഡ് വേർഷൻ, അതായത് കുറച്ചും കൂടി ഡ്യൂറബിൾ ലോങ് ടൈമിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഷനാണ് തോമസ് എഡിസൺ ഇൻവെൻറ്റ് ചെയ്തത്. അതെന്താണ്? 1879 അത് തോമസ് എഡിസൺ യൂസ് ചെയ്തത്. അപ്പം ആ ഒരു എന്താണ് ഇൻ ദാറ്റ് വേർഷൻ, ആ ഒരു വേർഷനിലെ ഡിഫറൻസ് എന്തായിരുന്നു? ഡിഫറൻസ് ആയിരുന്നു ഒരു കാർബൺ എലിമെൻറ്റ് ഉണ്ടായിരുന്നു. ആ കാർബൺ, സോറി നോട്ട് എലിമെൻറ്റ്, കാർബൺ ഫിലമെൻറ്റ്. ആ കാർബൺ ഫിലമെൻറ്റ് എന്താണ് ബൾബിൽ പ്ലേസ് ചെയ്യുമ്പം ഓക്സിജൻ എന്താണ്, ഓക്സിജൻ എന്താണ്, വൺ സെക്കൻഡ്, ആ ഓക്സിജൻ ഇല്ലാണ്ടിരിക്കുമെന്നാണ്. അത് 40 hours വരെ ഗ്ലോ ചെയ്യും, 40 hours വരെ അത് കത്തും. ഓക്കെ, അപ്പോൾ അതാണ് ലൈറ്റ് ബൾബിൻ്റെ ഇൻവെൻഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വൺ സെക്കൻഡ്, യാ, വി ഹാവ് 3 more pages to go.
ഈ ക്ലാസ് ചിലപ്പോൾ കുറച്ച് ലോങ് ആവാം, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടാമെന്ന് പറഞ്ഞത്. ഓക്കെ. ലേറ്റർ ഓൺ എഡിസൺ ക്രിയേറ്റഡ് എ ബൾബ് ദാറ്റ് കുഡ് ലാസ്റ്റ് ഫോർ ഓവർ 1200 അവേഴ്സ്. അപ്പം അതിന് ശേഷം എന്താണ്, എഡിസൺ ഒരു ബൾബ് ക്രിയേറ്റ് ചെയ്തു, ആ ബൾബ് എന്താണ് 1200 മണിക്കൂർ വരെ എന്താണ് കത്തും. A tremendous advancement in our ability to do things even after the sun has set. Appo endana idu valare velliyoru advancement aayirunnu, kaaranam namak endana after the sun has set, sun illatha samayath endana namak ellam ella kaaryangalum cheyende aa oru sheshi thannathu ee oru bulb aanu. Edison's discovery came after many unsuccessful attempts and he himself is believed to have said, I have not failed, I have just found 10,000 ways that won't work. അപ്പോൾ എന്താണ്, എഡിസൺ കുറേ ട്രൈ ചെയ്തതിന് ശേഷമാണ് ഈ 1,200 hours ലാസ്റ്റ് ചെയ്യുന്ന ബൾബ് ഇൻവെൻറ്റ് ചെയ്തത്. അപ്പം ആ ഗ്യാപ്പിൽ, അതായത് തോമസ് എഡിസൺ 40 hours നിൽക്കുന്ന ബൾബും 1,200 hours നിൽക്കുന്ന ബൾബും ഇൻവെൻറ്റ് ചെയ്തതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ എന്താണ് എഡിസൺ ചെയ്തത്? എഡിസൺ പറഞ്ഞു, ഞാൻ ഫെയിലല്ല ചെയ്തത്, ഞാൻ തോക്കുകയല്ല ചെയ്തത്, എനിക്ക് 10,000 ന്യൂ വേസ് കിട്ടി ഏതൊക്കെയാണ് വർക്ക് ചെയ്യാണ്ടിരിക്കുക. അതായത് ഹി നൗ നോസ് ദറ്റ് ഇഫ് ഹി യു നോ ഗോസ് ബൈ ദ വേസ് ദറ്റ് ഹി ഡിഡ് ഇൻ ദോസ് ഡേയ്സ് ദാറ്റ് വോണ്ട് വർക്ക്. അപ്പം നമുക്കെന്താണ്, ഇറ്റ്സ് ജസ്റ്റ് വൺ ഓപ്ഷൻ ലെസ്. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ എന്താണ്, അതൊരു വേസ്റ്റ് അല്ല, ഓക്കെ നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് ട്രൈ ചെയ്താൽ ഇനി നമുക്ക് കാര്യമുണ്ടാവില്ല, അപ്പം ഒരു ഓപ്ഷൻ ലെസ്സായി മാറും. അപ്പം അതാണ് തോമസ് ആൽവ എഡിസൺ പറഞ്ഞത്. ആഫ്റ്റർ ദ ഇൻകാൻഡസൻറ്റ് ലാംപ്സ് ലൈറ്റ് ബൾബ്സ് ഹവ് അപ്പിയർഡ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ലൈക്ക് നിയോൺ ലാംപ്സ്, ഫ്ലൂറസെൻറ്റ് ലാംപ്സ്, ഹൈഡ്രോജൻ ലാംപ്സ്, CFLs and LEDs, thus lighting up our earth at night. അപ്പം ഇൻകാൻഡസൻറ്റ് ലാംപ്സ് എന്ന് പറയുമ്പം എങ്ങനത്തെ ലാംപ്സ് ആണ്, അതെന്താണ് ലൈറ്റ് എമിറ്റ് ചെയ്യുക, അതായത് ലൈറ്റ് പുറത്തേക്ക് വിടുക, അത് ഹീറ്റ് ആവുമ്പോഴാണ്. അപ്പം വളരെ ചൂടാവുമ്പം എമിറ്റ് ചെയ്യുന്ന ലാംപ്സ് എന്ന് നമ്മൾ ഇന്ന് LEDയിലേക്കും CFLലേക്കും എത്തി. നെക്സ്റ്റ് എന്താണ്, സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സ് വർ ഇൻവെൻറ്റഡ് ഇൻ 1896. Semiconductors are present in most of the modern electronic devices that we use, including televisions, computers and mobile phones. Appa semiconductors nu parne kaari endanu, ella modern devices lum electronic devices lum undu, television l undu, computer l undu, mobile phones idilokke undu. Semiconductors are exactly what the name implies. Okay, they have the properties of a conductor and the properties of an insulator in one substance. Appam endana conductor inde properties undu, adhe pole thanne insulator inde properties um oru substance lane illa oru sambhavana adu. Michael Faraday was the first person to observe a semiconductor effect in 1833. അപ്പം കണ്ടക്ടറുമാണ് ഇൻസുലേറ്ററുമാണ് അങ്ങനത്തെ ഒരു സംഭവം എന്താണ് ഇൻവെൻറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തത് ആരാണ്, സോറി ഇൻവെൻറ്റ് ചെയ്തത് അല്ല ഡിസ്കവർ ചെയ്തത് ആരാണ്, മൈക്കൽ ഫാരഡേ എന്ന് പറഞ്ഞ ഒരാളാണ്. 1833 ഇൻ 1901 ദ വെരി ഫസ്റ്റ് സെമി കണ്ടക്ടർ ഡിവൈസ് കോൾഡ് ക്യാറ്റ്സ് വിസ്കർ വാസ് ഇൻവെൻറ്റഡ് ബൈ സർ ജഗദീഷ് ചന്ദ്ര ബോസ്. ക്യാറ്റ്സ് വിസ്കർ വാസ് എ സെമി കണ്ടക്ടർ റെക്ടിഫയർ യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് റേഡിയോ വേവ്സ്. അപ്പോൾ എന്താണ്, ഈ ഒരു സെമി കണ്ടക്ടർ ഉണ്ട് എന്നുള്ള കാര്യം ഡിസ്കവർ ചെയ്തത് ആരാണ്, മൈക്കൽ ഫാരഡേ ആണ്. പക്ഷേ ആ സെമി കണ്ടക്ടർ യൂസ് ചെയ്തിട്ടൊരു ഡിവൈസ് ഇൻവെൻറ്റ് ചെയ്തത് ആരാണ്, സർ ജഗദീഷ് ചന്ദ്ര ബോസ് ആണ്. അപ്പം ഫസ്റ്റ് ഇൻവെൻഷൻ ഏതായിരുന്നു, ക്യാറ്റ്സ് വിസ്കർ. അപ്പം ഈ ക്യാറ്റ്സ് വിസ്കർ എന്ന് പറഞ്ഞ ഡിവൈസ് എന്തായിരുന്നു ചെയ്യുക, റേഡിയോ വേവ്സ് ഡിറ്റക്ട് ചെയ്യായിരുന്നു. Bose was the first person to apply semiconductors for commercial purposes. Appam commercial purposes nu vendi adayid business purposes nu vendi use cheyina aadithe aalana Bose. Endu use cheyina, semiconductors use cheyina. Advancements in semiconductors have helped in reducing the size of electronic gadgets including computers and televisions. ഓക്കെ, അപ്പോൾ എന്താണ് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ സൈസ്, അതുകൊണ്ടാണ് നമുക്ക് ചെറുതാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ വലിയ കമ്പ്യൂട്ടർ, വലിയ TV ഒക്കെ ആയിരുന്നു പണ്ടത്തെ കാലത്ത് ഉണ്ടാവുക.
Today, silicon serves as the main component for most commercially produced semiconductors. Appam etum endana useful aitle semiconductors inde etum main component endana silicon. Silicon ana main component. Since the integrated circuit, the microprocessor and the microcomputer are silicon based, the high technology area between San Francisco and San Jose in US is called the Silicon Valley. Appam etum high technology area na Silicon Valley nu parayunnathu endukondana kaaranam silicon aanu endana itrayum advancements varunnende kaaranam. Bangalore is called the Silicon Valley of India because it is the hub of IT industry in India. Okay? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? ഇന്റർനെറ്റ്. അപ്പം ഇന്റർനെറ്റ് വാസ് ഇൻവെൻറ്റഡ് ഇൻ 1969. അപ്പം ഇൻ 1969 വി സോ ദ ക്രിയേഷൻ ഓഫ് ദ ഏർലി ഇന്റർനെറ്റ് കോൾ ദ ARPANET. Which was built by the United States Department of Defense Advanced Research Projects Agency to connect researchers at different locations. Appam aadiyayite internet inde version release aayathu edayirunnu ARPANET aayirunnu. Adu endu kondayirunnu use cheynathu endana kore vere vere location ile researchers ne connect cheyan use cheyna ore site aayirunnu adu. Oru sambhavam aayirunnu adu. Next endana, the first message was simply the word login. ലോഗിൻ എന്ന് പറഞ്ഞ വേർഡായിരുന്നു ഫേസ്റ്റ് മെസ്സേജ്. ദ മെസ്സേജ് ക്രാഷ് ദ നെറ്റ്വർക്ക് ആൻഡ് ഓൺലി ദ ഫേസ്റ്റ് ടു ലെറ്റേഴ്സ് എൽ ആൻഡ് ഒ മെയ്ഡ് ഇറ്റ് ത്രൂ. അപ്പം ഇത്രയും ആൾക്കാർ ഈ മെസ്സേജ് കിട്ടുന്നതുകൊണ്ടെന്നാണ് ആ ഒരു ഫുൾ എന്താണ് ആ സൈറ്റ് ആ നെറ്റ്വർക്ക് എന്താണ് ക്രാഷായി. എന്നിട്ട് രണ്ട് വേർഡ്സ് മാത്രമേ പോയിട്ടുള്ളൂ, അതായത് എൽ and O matre poitlu. By the end of 1969, four computers were connected to the ARPANET. By the 1980s, the ARPANET had turned into a global network that was used to send files and data from one computer to another. Appam 1980 aagumbothekku endana idu kore kuri kodi advanced aayi. Pin endana data and information oru computer nu vera computer like copy cheyandum cheyande endana samvidhanam aayi. But it took until 1991 for the creation of the hypertext transfer protocol HTTP by Tim Berners-Lee, which enabled the creation of the web of hyperlink documents. പക്ഷേ ഇൻ്റർനെറ്റും വെബ്സൈറ്റ്സും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ 1991 The World Wide Web became a communication tool that formed a constantly updating record of human knowledge and expression. വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞ സംഭവം എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളായി മാറി. എ ഇയർ ലേറ്റർ ഇൻ 1992 റിസർച്ചേഴ്സ് ഓഫ് ദി യൂണിവേഴ്സിറ്റി ഓഫ് ഇലിനോയ് ഡെവലപ്ഡ് എ ബ്രൗസർ ദറ്റ് ക്രിയേറ്റഡ് എ യൂസർ ഫ്രണ്ട്ലി വേ ടു വ്യൂ ദ വേൾഡ് വൈഡ് വെബ്. അപ്പം എന്താണ്, ഒരു യൂസർ ഫ്രണ്ട്ലി ബ്രൗസർ ക്രിയേറ്റ് ചെയ്തു. ഇനിഷ്യലി കോൾഡ് മൊസൈക്ക്, ദാറ്റ് ഫസ്റ്റ് ബ്രൗസർ ടേൺഡ് ഇൻ ടു ദ കമ്പനി കോൾഡ് company and product Netscape, which revolutionized the ability of individuals to access information globally. Today there are many popular browsers like Firefox, Chrome and Opera. Appam aadyathe browser edayirunnu, aadyathe browser aayirunnu Mosaic. Okay, idu നെറ്റ്സ്കേപ്പ് ആക്കി മാറ്റി. അതിനുശേഷം ഇന്നെന്ന് പറഞ്ഞാൽ കുറേ ബ്രൗസേഴ്സ് ഉണ്ട്. മൊസില്ല ഫയർഫോക്സ് ഉണ്ട്, ഗൂഗിൾ ക്രോം ഉണ്ട്, ഓപ്പറ മിനി ഉണ്ട്, ഇത്രയും ബ്രൗസേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ബ്രൗസേഴ്സ് വെച്ച് മാത്രമല്ലേ നമുക്ക് എന്താണ് ഇൻ്റർനെറ്റ് സർഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അങ്ങനത്തെ ഒരു സംഭവമാണ് അന്ന് അവർ ഇൻവെൻറ്റ് ചെയ്തത്. Wireless internet has grown rapidly in the past few years and travelers search for the Wi-Fi hotspots where they can connect while they are away from home or office. Many airports, cafes and hotels now routinely provide these services, some for a fee and some for free. Appo ippa endana pande modem ayirunnu use cheya, aa modem vayana internet kittuka. Pakshe innu nu parna modem alla, wireless internet aanu nammal use cheynathu. Ippa nammal edutha internet illengi nammal hotspot and wifi use cheedittana endana net surf cheya. As the internet has become ubiquitous, okay, ubiquitous nu parna ella salathum kittunna oru sambhavam,
faster and increasingly accessible to non-technical communities, social networking and collaborative services have grown rapidly, enabling people to communicate and share interests in many more ways. അപ്പോൾ ഏതാണ്ട് ഇപ്പം എന്ന് പറയുമ്പം ഇൻ്റർനെറ്റ് നമ്മൾ എന്തെങ്കിലും സ്പെസിഫിക് യൂസിന് വേണ്ടിയിട്ട് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, പിന്നെ എന്താണ് കൊലാബറേറ്റീവ് സർവീസസ്, അതായത് ഓഫ്ലൈനും എന്താണ് ഓഫീസസ് ഉണ്ടാവും, ഓൺലൈൻ ഓഫീസസും ഉണ്ടാവും. അപ്പം ഓഫ്ലൈൻ ഓൺലൈനും തമ്മിൽ എന്താണ് ഒരു കൊലാബറേഷൻ വന്നു. അതിൻ്റെ ശേഷം എന്താണ് ഈ ഒരു നിലയിൽ നമ്മൾ എത്തിയോണ്ടാണ് നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേറ്റും ഷെയറും ചെയ്യാൻ പറ്റുന്നത് എല്ലാവരെയും കൂടെ. ഫേസ്ബുക്ക്, ട്വിറ്റർ, ലിങ്ക്ഡിൻ, യൂട്യൂബ്, ഫ്ലിക്കർ, ബ്ലോഗ്സ്, വിക്കിപീഡിയ, ഇതൊക്കെ എന്താണ് ഇവിടെ ഒക്കെ എന്താണ് ആൾക്കാർക്ക് അവരെ ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നുണ്ട്. പണ്ട് ഇത്ര ക്ലോസ്ലി കണക്റ്റഡ് അല്ലായിരുന്നു വേൾഡ്, പക്ഷെ ഇപ്പം എന്താണ് വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആയി മാറിയിട്ടുണ്ട്. ആസ് ഹെറക്ലൈറ്റസ് സെഡ് ഇൻ 4th century BC, നത്തിങ് ഇസ് പെർമനൻ്റ് ബട്ട് ചേഞ്ച്. അപ്പം ഹെറക്ലൈറ്റസ് എന്ന് പറഞ്ഞ് ഗ്രീക്ക് ഫിലോസഫർ എന്തായിരുന്നു പറഞ്ഞത്? നത്തിങ് ഈസ് പെർമനൻ്റ് ബട്ട് ചേഞ്ച്, ചേഞ്ച് അല്ലാതെ ബാക്കി ഒന്നും എന്താണ് പെർമനൻ്റ് അല്ല എന്നാണ് ഹെറക്ലൈറ്റസ് പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏത് ഇൻവെൻഷനാണ്? നമ്മളെല്ലാവരും ഏറ്റവും യൂസ് ചെയ്യുന്ന ഇൻവെൻഷനാണ്, ദറ്റ് ഇസ് ദ മൊബൈൽ ഫോൺ ആൻഡ് ദ സ്മാർട്ട് ഫോൺ. അപ്പം മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സംഭവം വന്നത് എപ്പോഴാണ്? 1973. സ്മാർട്ട് ഫോൺ വന്നത് 2007. അപ്പം മാർട്ടിൻ കൂപ്പർ, എ മോട്ടറോള റിസർച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്, മെയ്ഡ് ദ ഫസ്റ്റ് ഫോൺ കോൾ ഫ്രോം എ ഹാൻഡ് ഹെൽഡ് മൊബൈൽ ഫോൺ ഓൺ April 3, 1973. ദിസ് അഷേർഡ് ഇൻ എ ന്യൂ ഡോൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് വെയ്ഡ് 2.5 pounds, അതായത് ആദ്യത്തെ മൊബൈൽ ഫോണിൻ്റെ വെയ്റ്റ് എത്രയായിരുന്നു? 1.1 kg. ഓഫർഡ് 30 minutes ഓഫ് ടോക്ക് ടൈം ആൻഡ് എ ഫീച്ചേർഡ് എ ബാറ്ററി ദറ്റ് ടുക്ക് 10 hours ടു റീചാർജ്. അപ്പം ചാർജ് ആവാൻ 10 മണിക്കൂർ എടുക്കുന്ന ഒരു ബാറ്ററി ഉണ്ടായിരുന്നു, പിന്നെ എന്താണ് 30 മിനിറ്റിൻ്റെ ടോക്ക് ടൈമും ഉണ്ടായിരുന്നു. ആസ് മൊബൈൽ ഫോൺസ് ഇവോൾവ്ഡ്, ദ ബിക്കെയിം മോർ കോമ്പാക്ട് ആൻഡ് ഡെവലപ്ഡ് മോർ ഫീച്ചേഴ്സ് മേക്കിംഗ് ദം മോർ ദാൻ ജസ്റ്റ് ഫോൺസ്. അപ്പം എന്താണ് എത്ര ഡെവലപ്മെൻറ്റ് വന്നു അത്രയും ഫോൺ ചെറുതായി. പിന്നെ എന്താണ് അവരെ ഫീച്ചേഴ്സ് എന്താണ് അവരെ ഫോൺ മാത്രം അല്ലാണ്ടാക്കി മാറ്റി. Today, the batteries of mobile phones last longer and take lesser time to charge. ഇന്നെന്താണ് കുറച്ച് സമയം വേണ്ടു നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ. On January 9, 2007, Apple launched the iPhone, the first widely available smartphone with multi-touch capabilities. The ability to detect two fingers at one, enabling more complex user interactions such as pinch to zoom. Okay, അപ്പം എന്താണ് നമ്മൾ സൂം ചെയ്യാൻ എന്താണ് ചെയ്യുക? നമ്മൾ എന്താണ് ഇറ്റ്സ് നുള്ളൽ എക്സാക്ട്ലി പറയാൻ പറ്റില്ല, പക്ഷെ നമ്മളിങ്ങനെ ഫിംഗേഴ്സ് കൊണ്ട് മൂവ്മെൻറ്റ് ചെയ്തിട്ടല്ലേ സൂമും എന്താണ് അൺസൂമും ചെയ്യുക. അപ്പം ആ എന്താണ് പ്രോപ്പർട്ടീസൊക്കെ ആദ്യമായിട്ട് വന്നത് ഐഫോണിൻ്റെ ഫസ്റ്റ് ഫോണിലാണ്. ദ ഓർഡിനറി ടെലിഫോൺ ഹാസ് ടേൺഡ് ഇൻ ടു എ ക്ലൗഡ് കണക്റ്റഡ് സ്മാർട്ട് ഫോൺ വിത്ത് ബിൽറ്റ് ഇൻ GPS, കോമ്പസ്, വോയിസ് റെക്കോർഡർ, ക്യാമറ മാപ്സ് ആൻഡ് വെബ് ബ്രൗസർ വിത്ത് എൻ ആപ്പ് സ്റ്റോർ ദറ്റ് അലൗസ് ദ യൂസർ ടു ഡൗൺലോഡ് ഫ്രം എ സെലക്ഷൻ ഓഫ് മില്യൺസ് ഓഫ് സ്പെഷ്യലിറ്റി ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇപ്പോൾ ഒരു ഫോൺ ഫോൺ മാത്രമല്ല, അതിൽ ബിൽറ്റ് ഇൻ GPS ഉണ്ട്, കോമ്പസ് ഉണ്ട്, വോയിസ് റെക്കോർഡർ ഉണ്ട്, ക്യാമറ ഉണ്ട്, മാപ്പ് ഉണ്ട്, വെബ് ബ്രൗസർ ഉണ്ട്. അപ്പം പല പല കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മളെ ഫോണിൽ. The multi-touch smartphone paved the way for the tablet and the convergence of laptop tablet and smartphone and new hybrids such as cloud connected glasses and smart watches. Appam ee smartphone ilana smart laptops um pin endana tablets um pin ippam endakkana smart watch undu smart glasses undu appam ithrayum karyangalokka vannathu ippana. A world with smartphones with sufficient processing power and memory to be used as full-featured computers with hand gesture inputs and a projected keypad will soon become a reality. അതായത് സ്മാർട്ട് ഫോണിൽ മാത്രം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേൾഡ് വരും, അങ്ങനെയാണ് പറയുന്നത്. അത് ഓൾറെഡി ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരും നമ്മൾ ക്ലാസ് കേൾക്കുന്നവരെന്താണ് ഫോണിലാണ്, ക്ലാസ് റെക്കോർഡ് ചെയ്യുന്ന ഫോണിലാണ്. അപ്പം നമ്മളെ ലാപ്ടോപ്പിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും യൂസേ ഇനി നോൺ എക്സിസ്റ്റൻ്റ് ആയി മാറാൻ വരികയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പല ഇൻവെൻഷൻസ് ചെയ്തു. ആദ്യത്തെ ഇൻവെൻഷൻസ് ഏതൊക്കെയായിരുന്നു? ഫയർ, വീൽ, പിന്നെ എന്താണ് പേപ്പർ. ഓക്കെ, ന്യൂ ഇൻവെൻഷൻസ് എന്തൊക്കെയാണ്? ലൈറ്റ് ബൾബ്,
സെമി കണ്ടക്ടേഴ്സ് ഇൻ്റർനെറ്റ് മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ ഓക്കെ ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഓർ ഇഫ് യു കാൻ്റ് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് എനി വേർഡ് പ്ലീസ് ഡു ലെറ്റ് മീ നോ ഐ വിൽ ഷെയർ ദ ക്വസ്റ്റൻ ആൻഡ് ആൻസേഴ്സ് വിത്ത് യു ഇൻ ദ ഗ്രൂപ്പ് ഓക്കെ താങ്ക് യു